ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഹണ്ടിങ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സാധാരണ ഹണ്ടിങ് പോയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യമാണ് കൂടുതൽ പ്ലാന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്ന രണ്ട് മൂന്ന് പറമ്പുകളിൽ പോയിട്ടാണ്, അതല്ലാതെ ഒരു പറമ്പിൽ നിന്നല്ല ഞങ്ങൾ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ കളക്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പറമ്പിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്നേക്ക് പ്ലാന്റ്സും അതുപോലെ തന്നെ ഒടിച്ചുകുത്തി ചീര എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് പ്ലാന്റൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു മൂന്നാല് പേര് കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ഹണ്ടിങ്ങിന് പോയത്. എൻ്റെ ഉമ്മയുടെ ഇളയമായി മോളും ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഹണ്ടിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ പ്ലാന്റ് ഒടിച്ചുകുത്തി ചീര എന്നാണ് ഇതിനെ പറയുന്നത്. ഗ്രീൻ കളറ് ലീഫ്, അതുപോലെ തന്നെ ഒരു മെറൂൺ ബ്രൗൺ കളറ് തണ്ടുമാണ് ഈ പ്ലാന്റിനുള്ളത്. അപ്പോൾ ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ കോമൺ ആയിട്ട് ഈ ഒരു പ്ലാന്റിന് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് കിട്ടിയത് സ്നേക്ക് പ്ലാന്റ്സ് ആണ്. പിന്നെ സ്നേക്ക് പ്ലാന്റിന് നമുക്ക് വേര് വേണോ നിർബന്ധമില്ല. അതിൻ്റെ ലീഫിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ലീഫ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് താമസമുണ്ട്, അതല്ലാതെ വളരാനായിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം കുറേ ഞങ്ങൾ ഈ സ്നേക്ക് പ്ലാന്റ്സ് ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്നേക്ക് പ്ലാന്റ്സ് നിപ്പുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫേണൊക്കെ നിപ്പുണ്ടായിരുന്നു. ഒരു മൂന്നോ നാലോ വെറൈറ്റി ഫേണും നമുക്ക് ഈ വീഡിയോയിൽ ഹണ്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടൈപ്പ് ഫേണാണ്. പക്ഷേ ഇത് ഞാൻ പറിക്കാൻ നോക്കി, പക്ഷേ കുറച്ച് ബലമായത് കാരണം ആ ഇല മാത്രമായിട്ട് വിട്ടു വരികയാണ് ചെയ്തത്. അതിൻ്റെ വേരൊന്നും പോലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കിട്ടിയത് കലേഡിയ ആണ്. ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ്. പുള്ളിച്ചേമ്പെന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇത് ഞാൻ ചെറിയൊരു പീസ് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട്. നല്ലൊരു ഗ്രീൻ കളറിൽ ഒരു റോസ് കളറ് വെയിനും വൈറ്റ് കളർ ഡോട്ടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇത് നിറച്ച് ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതും പറിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഫേണിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഫേൺ മിക്ക പറമ്പിലും കോമൺ ആയിട്ട് കുറേ കാണാറുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയ ഒരു ടൈപ്പ് ഗ്രാസ് ആണ്. ഇത് ഇനി ഗ്രാസ് തന്നെയാണോന്ന് എനിക്കറിയത്തില്ല. അതോ ഇനി വല്ല വളർന്നു വലിയ ചെടി പോലെയൊക്കെ ആകുമെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എന്താണേലും ഞാനത് പറിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ നല്ല രസമായിട്ട് അവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് പറിച്ചെന്നേ ഉള്ളൂ. ചെറിയൊരു വൈറ്റ് കളറ് ഫ്ലവറാണ് അതിന്. അപ്പോൾ അത് പറിച്ചിട്ടുണ്ട്. പിന്നെ ഈ നിൽക്കുന്നത് ലില്ലി എന്നാണെന്ന ഇതിൻ്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു ഓറഞ്ച് കളറ് ഫ്ലവറാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് എവിടെ പോയാലും കിട്ടുന്ന ഗോൾഡൻ പോത്തോസ്, നമ്മുടെ സ്വന്തം മണി പ്ലാന്റ്, അത് മിക്കടത്ത് പോകുമ്പോഴും നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്നോ രണ്ടോ ചെറിയൊരു പീസ് എടുത്തേ ഉള്ളൂ, വേറെ കൂടുതൽ എടുത്തിട്ടില്ല. പിന്നെ ഇതും ഒരു ടൈപ്പ് ഫേണാണ്. കൂടി നിന്ന് കണ്ടപ്പോൾ നല്ല രസം തോന്നി, അത് കാരണം ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തു. പിന്നെ ഈ കാണുന്ന പ്ലാന്റ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ആ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ആ ഫ്ലവർ നല്ല രസം തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അടുത്തായിട്ട് കിട്ടിയത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയിലുള്ള ഒരു പ്ലാന്റാണ്. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ഒരു പ്രാവശ്യം എൻ്റെ സിസ്റ്ററിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മെയിനായിട്ട് ഞങ്ങൾ ഹണ്ടിങ് എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇതിൻ്റെ കമ്പ് വെച്ചാൽ മതി, അത് കിളിത്തോളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നല്ല രസമുള്ള ലീഫാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ ഇതിനൊരു വൈറ്റ് കളറ് ഫ്ലവറും കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വേരോടെ പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കമ്പ് വെച്ച് കിളുക്കുന്ന കാരണം പിന്നെ കുഴപ്പമില്ല. വേരോടെ എടുത്തിട്ടുണ്ട്, അതല്ലാതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് കിട്ടിയതും ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. കലാത്തിയാണ് അടുത്തത് കിട്ടിയത്. നല്ല രസമുള്ള ലീഫാണ്. അതുപോലെ തന്നെ ഇത് പറിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കുറേ നേരം മെനക്കെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്ലാന്റ് ഒന്ന് പറിച്ചെടുക്കാനായിട്ട് പറ്റിയത്. ഒരു ഗ്രീൻ കളറിൽ ലീഫിൽ ഒരു സിൽവർ കളറ് ലൈൻ ഉള്ളതുപോലെ, അപ്പോൾ അതിൻ്റെ ചെറിയ തൈ നിൽക്കുന്ന കാരണം അത് ഞങ്ങൾ പറിച്ചു. പക്ഷേ അത് അവിടെ തന്നെ വെച്ചിട്ട് വന്ന് ഞങ്ങൾ ഇത് എടുക്കാൻ മറന്നുപോയി. വലുതെടുക്കുന്നതിൻ്റെ തിരക്കിൽ ചെറുത് പറിച്ച് അവിടെ വെച്ചിട്ട് വന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയില്ല.
കാരണം തിരിച്ചു പോയി എടുക്കാനും പറ്റത്തില്ല, കാരണം നല്ല ദൂരത്താണ് ഈ നമ്മൾ ഹണ്ട് ചെയ്യാൻ പോയ സ്ഥലം. പിന്നെ അടുത്തായിട്ട് നമുക്ക് കിട്ടിയത് കലംപെട്ടിയാണ്. ഒരു ഭിത്തി ഫുള്ളിങ്ങനെ പടർന്നങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു വയലറ്റ് കളറ്, വയലറ്റ് മജന്ത മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ ഫ്ലവറിന്. അപ്പോൾ അതും കുറച്ച് പറിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കിട്ടിയത് ഫ്ലെയിം വയലറ്റ് ആണ്. ഇത് സാധാരണ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലെയിം വയലറ്റ് ആണ്. റെഡ് കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ ഫ്ലവറാണ് ഈ ഫ്ലെയിം വയലറ്റിന്. അപ്പോൾ ഫ്ലെയിം വയലറ്റിന് തന്നെ വേറെ ഒരെണ്ണവും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല വയലറ്റ് കളറ് ലീഫാണ്. അതിൻ്റെ വയലറ്റ് അല്ല, ഒരു മെറൂണും വയലറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. അപ്പോൾ സിസ്റ്റർ ഇറങ്ങിയിട്ടാണ് അത് പറിച്ചെടുക്കുന്നത്. ഇതിനൊരു പിങ്ക് കളറ് ഫ്ലവറാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ പ്ലാന്റ്സ് പറിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വന്നവർക്കും വേണം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് വാപ്പാടെ രണ്ട് ബ്രദേഴ്സും താമസിക്കുന്നത്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലതിൽ ഫ്ലവേഴ്സായിട്ട് നിൽപ്പുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ആ കളർ ശരിക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു പിങ്ക് കളറാണ് ഈ ഇതിൻ്റെ ഫ്ലവറ്. പിന്നെ അടുത്തായിട്ട് കിട്ടിയത് സിങ്കോണിയമാണ്. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ തന്നെ ഗ്രീനും അതിൽ വൈറ്റ് കളർ വെയിൻ വരുന്നത് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ വൈറ്റിൽ ഗ്രീൻ കളറുള്ളതുണ്ട്. പിന്നെ ഏകദേശം ഫുള്ള് ഒരു ഗ്രീനിഷ് വൈറ്റ് അങ്ങനെ ഒരു വെറൈറ്റിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ മൂന്ന് ടൈപ്പ് ആകണമെന്നില്ല, ചിലപ്പോൾ ഈ വെയിൽ അടിക്കുന്നത് കൊണ്ട് കളറിനുള്ള ചേഞ്ച് ആവാം. എന്തായാലും ഈ മൂന്ന് കളർ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ പറമ്പുണ്ടല്ലേ, ഇതിൽ ഫുള്ള് സിങ്കോണിയം അങ്ങ് നിറഞ്ഞു നിൽക്കുവാണ്, ഫുള്ള് കാട് പോലെ. ഈ സിങ്കോണിയം കുറച്ച് നമ്മൾ നിലത്ത് നട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, ഫുള്ളങ്ങ് പറമ്പ് മൊത്തം സിങ്കോണിയം ആയിപ്പോവും. അത് കാരണം മാക്സിമം ചെടിച്ചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ അത് എത്ര കളഞ്ഞാലും അത് പോകത്തില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അത് പിന്നെയും 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 അങ്ങ് വളർന്ന് വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ നമുക്ക് ഇവിടുന്ന് ഡംകെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡംകെയിൻ്റെ തന്നെ യെല്ലോ കളറും കിട്ടി, അതുപോലെ തന്നെ സാധാരണ കാണുന്ന ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറിച്ചെടുത്ത യെല്ലോ ആണ്, കാരണം ഗ്രീൻ വൈറ്റ് അത് കോമൺ ആയിട്ടുള്ളതാണ്. യെല്ലോ ഞാൻ അധികം കണ്ടിട്ടില്ല, അത് കാരണം ഞാൻ കൂടുതലും യെല്ലോ കളറാണ് പറിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് കിട്ടിയത് ഒരു കലേഡിയം വെറൈറ്റി തന്നെയാണ്. ഗ്രീൻ കളറിൽ ബ്ലാക്ക് കളറ് ഒരു ചെറിയ ഒരു ഡോട്ടോ അതല്ലെങ്കിൽ ഒരു ഡോട്ട് പോലെയൊക്കെ ഡിസൈൻ വരുന്നവരെണ്ണം. പക്ഷേ കലേഡിയം അവിടെ കുറവായിരുന്നു, ഞങ്ങൾക്കൊരു മൂന്ന് പീസ് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ ആ മൂന്ന് പീസിൽ ഒരെണ്ണം ഞങ്ങൾക്ക് വേരോടെ പറിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതേപോലെ തന്നെ ഡംകെ ഞാൻ പറിച്ചത് കൂടുതലും ചെറുത് നോക്കിയിട്ട് ഉള്ളതിൽ ചെറുത് നോക്കിയിട്ടാണ് പറിച്ചിരിക്കുന്നത്. വലുതിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ചെറുതാണ്. അതുപോലെ തന്നെ ഗ്രീനിൽ വൈറ്റ് ഡോട്ടുള്ളതും പറിച്ചിട്ടുണ്ട്. അത് എനിക്ക് വേണ്ടിയിട്ട് പറിച്ചതല്ല, നമ്മുടെ കൂടെ വന്നവർക്ക് കൊടുക്കാനായിട്ട് പറിച്ചതാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഡംകെയിൻ ഈ പറമ്പിൽ നിൽപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫേണ് നിൽപ്പുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കിട്ടിയത് ഒരു കലേഡിയം തന്നെയാണ്, ഗ്രീൻ കളറിൽ വൈറ്റും പിങ്കും കളറ് ഡോട്ടുള്ള കലേഡിയം. ഇതും അധികം കിട്ടിയില്ല, ഒരു രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ പ്ലാന് സത്യം പറഞ്ഞാൽ പറിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കത് പറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കൈയും വെച്ച് പറിക്കാൻ നോക്കിയാൽ ഇല മാത്രമായിട്ട് വിട്ട് വരും. ഒരു കത്തിയോ വല്ലതും യൂസ് ചെയ്തൊന്ന് കുത്തിക്കൊടുത്തിട്ട് വേണം നമ്മളത് പറിച്ചെടുക്കാനായിട്ട്. ഈ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ നല്ല രസമാണ്. ചിലവർക്കിത് പുള്ളിച്ചയം പാണെന്ന് പറഞ്ഞിട്ട് പറിക്കാത്തവരുണ്ട്, പക്ഷേ ഇത് നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ അടുത്തായിട്ട് പറിച്ചത് സിങ്കോണിയം തന്നെയാണ്. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ മൂന്ന് വിരൽ പോലെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പ് സിങ്കോണിയമാണ്. അപ്പോൾ ഏകദേശം ഹണ്ടിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് വീണ്ടും ഞങ്ങൾക്കൊരു പ്ലാന്റ് കിട്ടി, സിങ്കോണിയം തന്നെയാണ്. ഗ്രീൻ കളറിൽ വൈറ്റ് കളറ് ഒരു വെയിൻ പോലെ ഉള്ളത്, പക്ഷേ ഇത് കാണാൻ നല്ല രസമാണ്. കുറച്ച് നീണ്ടിട്ടുള്ള ലീഫാണ് ഇതിൻ്റെത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട ഒടിച്ചു കുത്തി ചീരയുടെ ഗ്രീൻ കളറ്, സിങ്കോണിയത്തിൻ്റെ കൂടെ തന്നെ നിന്നാണ് ഇതും കിട്ടിയത്. പിന്നെ നേരത്തെ കാണിച്ച ആ സിങ്കോണിയം അങ്ങനെ എല്ലാ പറമ്പിൽ നിന്നും ഹണ്ട് ചെയ്ത് ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്, ഫസ്റ്റ് ടൈമാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് റിയോ പ്ലാന്റ് ആണ്. ഇതൊരു രണ്ട് മൂന്നിടത്ത് പോയിട്ടാണ് ഇത്രയും പ്ലാന്റ്സ് കിട്ടിയത്, അതല്ലാതെ ഒരു പറമ്പിൽ നിന്നല്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.